ഞാൻ ക്രിസ്തുവിൻ്റെ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, പുത്രനായ യേശു നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യനും അവൻ ദേഹം ദേഹി ആത്മാവ് രണ്ട് സ്പിരിറ്റ് ഉണ്ട്. ഒന്ന് പൈശാചിക ആത്മാ മണ്ഡലവും ഒന്ന് ദൈവീകമായ മണ്ഡലവും ഈ ഭൂമിയിൽ സകല മനുഷ്യനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയാൻ, ദൈവവുമായിട്ട് ബന്ധമില്ലാതിരിക്കുന്ന ഏത് വ്യക്തിയും അവൻ പൈശാചിക ശക്തിയുടെ അണ്ടറിലാണ്. ഈ ലോകം പിശാചിൻ്റെ അണ്ടറിലാണെന്ന് നമുക്ക് മനസ്സിൽ അറിയാൻ സാധിക്കും. അതിന് കാരണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ദൈവത്തിന് വിരോധമായിരിക്കുന്നിടത്തോളം കാലം, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ, റോമർക്കെഴുതിലെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല, ആത്മാവിൽ നടക്കുന്നതിന് മാത്രമേ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വചനം പറയുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ, അതുവരെ നമ്മളെ വാഴ്ന്നുകൊണ്ടിരുന്ന, നമ്മളെ റൂള് ചെയ്തുകൊണ്ടിരുന്ന ആ പൈശാചിക ആത്മാവിൻ്റെ സ്വഭാവങ്ങളെല്ലാം നമ്മളിൽ നിന്നും എടുത്തു മാറ്റി, നമ്മൾ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കും, പുതിയ സൃഷ്ടിയായി മാറുക. അപ്പോൾ നമ്മുടെ ജീവിതം മാറും. നമുക്ക് പഴയ ആൾക്കാർ, പഴയ കൂട്ടുകാരുടെ ഇടയിൽ ചെന്നിരുന്ന് പണ്ടത്തതുപോലെ കളിയും തമാശയും ചീത്ത പറച്ചിൽ പൊട്ടച്ചൊല്ലൽ കളി ഇതൊക്കെ പറയുമ്പോൾ, പുതിയ വ്യക്തിയായി പുതിയ മനുഷ്യനായി തീർന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ ഒരു അസ്വസ്ഥത ഹൃദയത്തിനകത്തുണ്ടാകും. കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്തിരുന്നുകൊണ്ട് പറയും, എനിക്കിത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അസ്വസ്ഥത വെളിപ്പെടാനിടയാവും നമ്മുടെ ഹൃദയത്തിൽ. പ്രൈസലോ. അപ്പോൾ പുതിയൊരു സൃഷ്ടിയായി മാറുന്നതിൻ്റെ ഒരു അടയാളമാണ്. മറ്റുള്ളവർ പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമാ ഗാനം, പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമ, പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന പൊട്ടച്ചൊല്ലൽ, കളിവാക്കുകൾ, ചീത്ത പറച്ചിൽ, പണ്ടത്തെ പല വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അസ്വസ്ഥത ഉളവാക്കുന്നതായി മാറാനിടയാകും. അതൊരു സൈനാണ്, ഈ പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ സൈനാണ്. കാരണം പുതിയ സൃഷ്ടിയായി മാത്രമല്ല, പുതിയ സൃഷ്ടിയായി ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യവും കൂടെ മാറിയിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയാൻ, നമ്മൾ ദിവ്യ ശക്തിയുള്ളവരായി മാറിയിരിക്കുന്നു, ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികൾ, ദിവ്യ ശക്തി നമ്മുടെ അകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ ദിവ്യ ശക്തിയും ദിവ്യ സ്വഭാവവും ഉള്ളവൻ ദിവ്യനാണ്. അവൻ്റെ സറൗണ്ടർ മാറി, അവൻ്റെ അന്തരീക്ഷം മാറി. അവൻ പഴയതുപോലെയല്ല, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അവൻ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും. എനിക്കൊരു സുഹൃത്തുണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ദിവസം അവൻ്റെ ഓഫീസിനകത്ത് ഒരു മറ്റൊരു മതസ്ഥനായ ഒരു വ്യക്തി വന്നു, എന്നിരുന്ന് പറഞ്ഞു മഴയില്ല. സാധാരണ വിശ്വാസിയായ ഒരു സുഹൃത്താണ്, അവൻ പാർഷല്ല, ശുശ്രൂഷകനല്ല, പക്ഷേ സാധാ വിശ്വാസി, ഒരു ഹൈന്ദവ മാർഗം രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ. അവൻ്റെ ഓഫീസിൽ ഒരു മറ്റൊരു മതസ്ഥൻ വന്നിരുന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മഴ പെയ്യാൻ. അപ്പോൾ ഈ ദൈവ പൈതൽ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മഴ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ നിനക്ക് മഴ തരാൻ പറ്റും? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ നിന്നുപോകും എന്ന് അവൻ ധൈര്യത്തോടുകൂടി പറയാനിടയായി. അപ്പോൾ ആ മതസ്ഥൻ, ആ വ്യക്തി പറഞ്ഞു, അങ്ങനെയൊന്ന് എങ്കിൽ എനിക്കൊന്ന് കാണണം. ഉടനെ തന്നെ ഈ സാധാരണ ഈ സഹോദരൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ മഴ പെയ്യട്ടെ. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ആ വ്യക്തി പറഞ്ഞു ചിരിച്ചു, നീ ഒരു സാധാരണ വ്യക്തിയാണ്, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾ ആത്മീയമായി ജീവിക്കുന്നവർ, നീ ഒരു സാധാ വ്യക്തിയാണ്, നിന്റെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാനത് കൽപ്പിച്ചു, ഞാനത് പറഞ്ഞു, നിങ്ങൾ ആകാശത്തോട്ട് നോക്കുക, എന്തെങ്കിലും അടയാളമുണ്ടോ? നോക്കിയപ്പോൾ ഒരു മേഘം ഇങ്ങനെ ആ അതുവരെ ഉണ്ടായിരുന്ന വെയിൽ, അതുവരെ ഉണ്ടായിരുന്ന വെളിച്ചം, അതങ്ങ് മാറി ചെറിയ ഇരുളിൻ്റെ അനുഭവം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും വിശ്വാസത്തോടുകൂടി ഈ സഹോദരൻ പറഞ്ഞു, ഇതാ മഴ പെയ്യാൻ പോവുകയാണ്. പറഞ്ഞ് 15 മിനിറ്റ് പോലും ആയില്ല, അതിനു മുമ്പ് ഇടി വെട്ടി ഭയങ്കരമായ മഴ പെയ്യാൻ തുടങ്ങി.
മറ്റാ വ്യക്തി വളരെയധികം ഭയപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, ഞാനൊരു ദിവ്യശക്തിയുള്ളവനാണ്, കാരണം എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു അസാധാരണക്കാരനായി മാറ്റുന്നതാണ് യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് പകൽ നമ്മൾ പഴയ മനുഷ്യനല്ല, പുതിയ ഒരു സൃഷ്ടിയായി മാറി, പുതിയത് പഴയതെല്ലാം മാറി പുതിയതായിരിക്കുക. നിന്റെ ചിന്ത മാറട്ടെ, നിന്റെ വാക്കിന് അധികാരമുണ്ടെന്ന് വിശ്വസിക്കുക. നിന്നെ ഉള്ളിൽ വസിക്കുന്നവൻ സർവശക്തനാണെന്ന് നമ്മൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ സറൗണ്ട് സിറ്റുവേഷൻ മാറും, സാഹചര്യങ്ങൾ മാറും. നിന്നാൽ സകലതും സാധ്യം. യേശു കർത്താവ് എന്ന് പകരം നിന്നെ അനുഗ്രഹിക്കട്ടെ.